പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ മോട്ടോർ എത്ര യൂണിറ്റ് കറണ്ട് എടുക്കും. എല്ലാ എച്ച് പി, അതായത് ഒരേ എച്ച് പിയിലുള്ള എല്ലാ മോട്ടോറുകളും ഒരേ രീതിയിലാണോ കറണ്ട് എടുക്കുന്നത്? ഇപ്പൊ അര എച്ച് പിയിലെ എല്ലാ മോട്ടോറുകൾക്കും ഒരേ രീതിയിലാണോ കൺസപ്ഷൻ? അത് മുകളിൽ വയ്ക്കുന്ന മോട്ടോർ ആണെങ്കിലും സബ്മേഴ്സിബിൾ പമ്പ് ആണെങ്കിലും സിംഗിൾ ഫേസ് ആണെങ്കിലും ത്രീ ഫേസ് ആണെങ്കിലും അതിനെല്ലാം വ്യത്യാസമുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എത്ര യൂണിറ്റ് കറണ്ട് എടുക്കും എന്ന് പറയണമെങ്കിൽ നമ്മൾ അതിന്റെ മോട്ടറിന്റെ എഫിഷ്യൻസിയെ കുറിച്ച് സംസാരിക്കണം. അപ്പോ എന്താണ് മോട്ടറിന്റെ എഫിഷ്യൻസി? അതായത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ ഇൻപുട്ടിന് എത്ര നന്നായി അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നു, അതായത് മെക്കാനിക്കൽ ഔട്ട്പുട്ട് കിട്ടുന്നു എന്നതാണ് ഒരു മോട്ടറിന്റെ എഫിഷ്യൻസി. അത് ഒരു 90% മോട്ടറുകളും അതിന്റെ നെയിം പ്ലേറ്റില് അതിന്റെ ഓവറോൾ എഫിഷ്യൻസി മാർക്ക് ചെയ്തിട്ടുണ്ടോ? പ്രത്യേകിച്ച് സ്റ്റാർ റേറ്റഡ് മോട്ടറുകളാണെങ്കിൽ എന്താണെങ്കിലും അതിന്റെ എഫിഷ്യൻസി മാർക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഒരു മോട്ടർ എത്ര യൂണിറ്റ് കറണ്ട് എടുക്കും എന്നത് ഈ ഓവറോൾ എഫിഷ്യൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. എല്ലാ മോട്ടറിലും അതിന്റെ എച്ച് പി മാർക്ക് ചെയ്തിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ കിലോ വാട്ടും മാർക്ക് ചെയ്തിട്ടുണ്ടോ? അതായത് ഇപ്പോൾ 1 HP പമ്പിന്റെ നിങ്ങൾ 1 എന്ന് എഴുതിയിരിക്കുന്നതിന്റെ കൂടെ തന്നെ അത് 0.75 എന്ന് എഴുതിയിട്ടുണ്ടോ? അതായത് 1 HP മോട്ടർ 0.75 കിലോ വാട്ട് ആണ് എന്നാണ് എന്റെ അർത്ഥം. ഇതേപോലെ തന്നെ എല്ലാ മോട്ടറുകളിലും എത്ര എച്ച് പി ആണ് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ കിലോ വാട്ടും മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഈ കിലോ വാട്ട് ആണ് നമുക്ക് കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുക. അതേപോലെ നമുക്ക് റഫായിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് 1 HP എന്ന് പറഞ്ഞാൽ 0.746 കിലോ വാട്ട് ആണ്. അത് നമ്മൾ എപ്പോഴും റൗണ്ട് ചെയ്ത് 0.746 പകരം 0.75 എന്ന യൂണിറ്റ് ആണ് എപ്പോഴും ആ യൂണിറ്റ് റൗണ്ട് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ 1 HP എന്ന് പറഞ്ഞാൽ 0.746 ആണ്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന മോട്ടർ ഇപ്പോൾ 2 HP ആണെന്ന് വിചാരിക്കുക. ഈ 2 × 0.746 അല്ലെങ്കിൽ 0.75 നമ്മൾ റൗണ്ട് ചെയ്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ 1.5 കിലോ വാട്ട് എന്ന് നമുക്ക് കിട്ടി. അതായത് 2 HP ഒരു മോട്ടർ എന്ന് പറഞ്ഞാൽ 1.5 കിലോ വാട്ട് ആണ്. ഇതേപോലെ എത്ര എച്ച് പി ആണെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ 5 HP ആണെങ്കിൽ 5 × 0.75, അതായത് 3.75 കിലോ വാട്ട്. ഇതേപോലെയാണ് കിലോ വാട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. ശരിക്കും ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്തതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കിലോ വാട്ട് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് ആണ്. അതായത് നമ്മളിപ്പോ ആദ്യം പറഞ്ഞ പോലെ 1 HP ഒരു മോട്ടർ ആണെന്ന് വിചാരിക്കുക, അത് 0.75 കിലോ വാട്ട് ആണ്. അപ്പൊ 0.75 കിലോ വാട്ട് ഉള്ള ഒരു മോട്ടർ നമ്മൾ 1 മണിക്കൂറാണ് യൂസ് ചെയ്തതെങ്കിൽ 0.75 യൂണിറ്റ്, അതായത് 3/4 യൂണിറ്റ് കറന്റ് ആണ് അത് കൺസ്യൂം ചെയ്യുക. അതിന് പകരം നമ്മളിപ്പോ ഇതേ കിലോ വാട്ട് ഉള്ള ഒരു മോട്ടർ തന്നെ 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നു വിചാരിക്കുക. അപ്പൊ 0.75 × 5, അപ്പൊ 3.75 യൂണിറ്റ് ആണ് അത് കൺസ്യൂം ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യാറ്. പക്ഷെ ഒരു വാട്ടർ പമ്പിനെ സംബന്ധിച്ച് ഈ കാൽക്കുലേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 100% എഫിഷ്യൻസി ഉള്ള ഒരു മോട്ടറിലാണ് ഈ കാൽക്കുലേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നമ്മൾ പറയുന്ന ഒരു മോട്ടറിനും ഇത്ര എഫിഷ്യൻസി ഇല്ല. അതായത് നമ്മുടെ സാധാരണ മോണോബ്ലോക്ക് ആണെങ്കിലും ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ ആണെങ്കിലും ആവറേജ് സിംഗിൾ ഫേസ് മോട്ടറിന്റെ എഫിഷ്യൻസി ഒരു 26%, 28, 29, 30 ആ ഒരു റേഞ്ചിലാണ് എല്ലാ മോട്ടറുകളുടെയും ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോ ഈ ഓവറോൾ എഫിഷ്യൻസി അനുസരിച്ചാണ് ഈ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കപ്പോ ഈ എഫിഷ്യൻസി വെച്ച്, അതായത് നമ്മുടെ ഓരോ മോട്ടറിന്റെയും എഫിഷ്യൻസി വെച്ച് എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആവറേജ് ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ ആണെന്ന് കൺസിഡർ ചെയ്യാം. അതൊരു 5-സ്റ്റാർ റേറ്റിംഗ് ഉള്ള പമ്പ് പോലും 25, 26 ആ റേഞ്ചിലാണ് അതിന്റെ ഓവറോൾ എഫിഷ്യൻസി വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കാൽക്കുലേഷനിൽ നമുക്ക് ഓൾറെഡി കിലോ വാട്ട് അറിയാം. 1 HP മോട്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 0.75 കിലോ വാട്ട് ആണ് 1 HP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതിനെ ഡിവൈഡ് ബൈ എഫിഷ്യൻസി, അതായത് അതിന്റെ എഫിഷ്യൻസി 29% ആണെങ്കിൽ 29 ÷ 100, അതായത് 0.29, അല്ലെങ്കിൽ 26% വിചാരിക്കുക. അപ്പോ 26 ÷ 100, അപ്പോ 0.26 എന്ന് വരും. അപ്പൊ കിലോ വാട്ട് ഡിവൈഡഡ് ബൈ ഈ എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ 100. അപ്പോ 1 HP മോട്ടർ ആയതുകൊണ്ട് 0.75, 26% എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ 0.26. അപ്പൊ 0.75 ÷ 0.26, അപ്പൊ നമുക്ക് 2.88 എന്ന് കിട്ടി. നമ്മളത് റൗണ്ട് ചെയ്ത് 2.9 എന്ന് എഴുതുകയാണ്. ഈ 2.9 ആണ് ഇതിന്റെ 1 മണിക്കൂറത്തെ കൺസപ്ഷൻ വരുന്നത്. അതായത് ശരിക്കും 1 HP ഒരു മോട്ടർ 100% എഫിഷ്യൻസി ഉണ്ടെങ്കിൽ 3/4 യൂണിറ്റ് എടുക്കേണ്ട സ്ഥാനത്ത്
നമ്മുടെ ഈ എഫിഷ്യൻസി വെച്ച് നമ്മുടെ മോട്ടറിന്റെ 26% എഫിഷ്യൻസി വെച്ച് അത് ഫുൾ ലോഡ് കൊടുത്താൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് ഫുൾ ലോഡ് മാക്സിമം യൂണിറ്റ് കൺസപ്ഷൻ ആണ് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ലോഡ് കുറവോ കൂടുതലോ അനുസരിച്ചാണ് ഇതിന്റെ ചെറിയ വ്യത്യാസങ്ങൾ വരിക. ഇപ്പൊ ഒരു മാക്സിമം ലോഡിലുള്ള കാൽക്കുലേഷൻ ആണ്. അപ്പോ 26% എഫിഷ്യൻസി ഉള്ള ഒരു 1 HP മോട്ടർ 2.9 യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിൽ കൺസ്യൂം ചെയ്യുക. ഇനി അതേ യൂണിറ്റ് തന്നെ എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നു എന്നറിയാനായിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ 2.9 കൺസ്യൂം ചെയ്യുന്ന ഒരു മോട്ടർ നമ്മൾ 5 മണിക്കൂർ ഓടിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ 2.9 × 5 അപ്പോ 14.5 യൂണിറ്റ് ആയിരിക്കും അത് 5 മണിക്കൂറിൽ കൺസ്യൂം ചെയ്യുക. ഇതിന്റെ ഫോർമുല ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം, നിങ്ങൾക്ക് ഇതിന്റെ താഴെ കൊടുക്കുക, അപ്പൊ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ഈസി ആയിരിക്കും. ഇനി എപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, വെള്ളത്തിലിടുന്ന മോട്ടറാണോ അതോ മുകളിൽ വെക്കുന്ന സാധാരണ ഫുട്ബോൾ മോട്ടറാണോ കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം ഈ എഫിഷ്യൻസി തന്നെയാണ്. അതായത് മുകളിൽ വെക്കുന്ന ഒരു 5-star റേറ്റഡ് പമ്പ് ഒരു 30-35% വരെ എഫിഷ്യൻസി ഉള്ള പമ്പുകളാണ്. അതേ 5-star റേറ്റഡ് പമ്പ് സബ്മേഴ്സിബിൾ പമ്പ് ആകുമ്പോൾ അതിൽ മിക്കതിലും മാർക്ക് ചെയ്തിരിക്കുന്നത് 24-25% വരെ എഫിഷ്യൻസിയാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണക്കുകൂട്ടാവുന്നേ ഉള്ളൂ, മുകളിൽ വയ്ക്കുന്ന കൂടുതൽ എഫിഷ്യൻസി ഉള്ള പമ്പായിരിക്കും ഏറ്റവും കുറച്ച് യൂണിറ്റ് കൺസ്യൂം ചെയ്യുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സബ്മേഴ്സിബിൾ പമ്പുകളേക്കാളും കുറച്ച് കൺസപ്ഷൻ വരുന്നത് മുകളിൽ വെക്കുന്ന സാധാ ഫുട്ബോൾ ടൈപ്പ് പമ്പുകൾക്കാണ്. ഇനി നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, സിംഗിൾ ഫേസ് മോട്ടറാണോ 3-phase മോട്ടറാണോ കൂടുതൽ എഫിഷ്യന്റ്? ഏത് പമ്പുകൾ ശ്രദ്ധിച്ചാലും നിങ്ങൾ 3-phase പമ്പുകൾ എടുത്താൽ അത് കൂടുതൽ എഫിഷ്യൻസി ഉള്ള പമ്പുകളാണ്. അതായത് വാട്ടർ പമ്പുകളായിക്കോട്ടെ മോട്ടറുകളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ 3-phase കണക്ഷനിലുള്ള പമ്പുകൾ. നമ്മളിപ്പോ പറഞ്ഞ സാധാരണ സിംഗിൾ ഫേസ് പമ്പുകൾ 35% വരെയാണ് എഫിഷ്യൻസി എങ്കിൽ, അതേ പമ്പ് സെറ്റ് തന്നെ നമുക്ക് 3-phase വരാൻ നേരത്ത് 50-60% വരെയാണ് അതിന്റെ എഫിഷ്യൻസി. അപ്പൊ എന്തുകൊണ്ടും കൂടുതൽ എഫിഷ്യൻസി ഉള്ള പമ്പുകൾ 3-phase പമ്പുകൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് അപ്പോ ചില മോട്ടറുകൾ, അതായത് ഒരേ HPയിലുള്ള പല കമ്പനികളുടെ മോട്ടർ പല കറണ്ട് എടുക്കുന്നത് എന്നതിനുള്ള ഒരു ഉത്തരവും കൂടി നമുക്ക് കിട്ടി. അതായത് ഓവറോൾ എഫിഷ്യൻസി, ഒരു മോട്ടോർ മാനുഫാക്ചറർ ചെയ്തിരിക്കുന്നതിന്റെ ഓവറോൾ എഫിഷ്യൻസി അനുസരിച്ചാണ് അതിന്റെ യൂണിറ്റ് കൺസപ്ഷൻ വരുന്നത്. അപ്പോ മാക്സിമം എഫിഷ്യൻസി ഉള്ള പമ്പുകൾ ഏറ്റവും കുറച്ച് കറണ്ട് എടുക്കും. അതുകൊണ്ടാണ് ഒരേ HPയിൽ തന്നെ വൈൻഡ് ചെയ്ത് വരുന്ന പല പമ്പ് സെറ്റുകളും പല രീതിയിൽ കറണ്ട് എടുക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ ശ്രമിച്ചത് നമ്മുടെ കറണ്ട് കൺസപ്ഷനെ കുറിച്ചുള്ള, അതായത് നമ്മൾ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ഒരു വളരെ ഷോർട്ട് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ അറിവുകളുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് പുറത്തുണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ നമുക്ക് നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതുക. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ തിരുത്തലോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായി എഴുതാം, അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിലേക്ക് കാര്യങ്ങൾ പറയാം. നമ്മൾക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടുള്ള എല്ലാ കമന്റുകളും എല്ലാ വിമർശനങ്ങളും ഇതേപോലെയുള്ള തിരുത്തലുകളും തെറ്റുകളും എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഇതിൽ വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല. നമുക്ക് പല സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുള്ളതും നമ്മുടെ എക്സ്പീരിയൻസിൽ വന്നതുമായിട്ടുള്ള പല ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടിവെച്ച് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലും അറിവുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. അവർക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം. നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അപ്രീസിയേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് അത് നമ്മുടെ ഓരോ വീഡിയോയുടെയും കമന്റ് എടുത്തു നോക്കിയാൽ അറിയാം. ഇത്രയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പോലും ഒരു യൂട്യൂബ് വീഡിയോ കണ്ടാൽ ജസ്റ്റ് കണ്ട് എന്തെങ്കിലും കിട്ടാനാണെന്ന് മനസ്സിലാക്കാൻ പാകത്തിനുള്ള നോളജബിൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ കേൾക്കുന്നതല്ലാതെ അതിലൊരു കമന്റ് ഇടാൻ പോലും ഞാൻ തയ്യാറാവാറില്ല. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസിന് ഇത്രയധികം കമന്റുകളും അപ്രീസിയേഷനും കാര്യങ്ങളെല്ലാം എത്തുന്നത്. വളരെ സന്തോഷമാണ്. അതേപോലെ ശ്രീജേഷ് കോട്ടായി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എനിക്കറിയില്ല, പേഴ്സണലായിട്ട് അറിയുന്ന ആളല്ല. നമ്മുടെ എല്ലാ വീഡിയോയിലും അദ്ദേഹം നന്നായിട്ടുണ്ട് അങ്ങനെ ഒക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കമന്റുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോ ഇതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് തുടരുക. നമ്മൾ ഇനിയും പുതുമയുള്ള വീഡിയോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങളെല്ലാം എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു.